ഇച്ഛാന്റെ പാത്തുമ പാകം 27. ഹനുവരാതി നീയോ? ഇടികെട്ടിയ ശക്തിയുടെ ഫലം എന്നോണം ഇരുന്നിരുന്ന ആൾ എണീറ്റ് നിന്നു പാത്തുവിനെ കണ്ണിരട്ടി നോക്കി. എന്നെ കൊല്ലടി പൊട്ടി. ഹല പാത്തുവിനെ നോക്കി കണ്ണിരട്ടി പുറവഴിഞ്ഞു. അത് നിന്നെ കണ്ട ഷോക്കിൽ പാത്തു ഇളിച്ചോണ്ട് പറഞ്ഞു, ഷോക്കടിക്കാൻ ഞാനറെ കറണ്ടോ? അതൊന്നും അറിയില്ല, പക്ഷേ നീ കൈവച്ചാൽ കരിഞ്ഞു പോകും. ഈശ ഹലയെ നോക്കി പറഞ്ഞതും ഹല അവളെ നോക്കി കണ്ണുരുട്ടി. നീ എന്തോ ഒരു അറിയിപ്പില്ലാണ്ട്? ഞാൻ അറിയിപ്പ് തന്നു വന്ന നീയൊക്കെ തരുന്ന സ്വീകരണം എനിക്ക് താങ്ങാവുന്നതിൽ ഒപ്പരാകും. ഇതാകുമ്പോൾ എൻ്റെ ബോഡിക്ക് കുഴപ്പമില്ല. നമ്മൾ അരച്ചു കുടിച്ചു വെക്കാവുന്നതാണ്, ഈശ പാത്തുവിനെ നോക്കി ഗമയിൽ പറഞ്ഞു. എന്നാലും നിന്റെ ഉമ്മാമ്മ മരിച്ചു അധികം ദിവസമില്ല, അപ്പേക്ക് നീ ഇവിടെ ആൻറ്റി ഒന്നും പറഞ്ഞില്ലേ? ഈശ ചോദിച്ചു. ഓ, അവർ പോയത് കൊണ്ട് എനിക്കിപ്പോൾ എന്താ? അതിപ്പോൾ പോയില്ലേ, ഞാനതിനെ പറഞ്ഞേക്കാൻ നിൽക്കായിരുന്നു. ഹല കൂളായി പറയുന്നത് കേട്ട് ബാക്കി രണ്ടും അവളെ വായും പൊളിച്ചു നോക്കി. ഇവിടെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ല, ഉറങ്ങിക്കിടക്കുന്ന യക്ഷി പുറത്ത് ചാടിയാൽ. ഈശ തലയാട്ടി പാത്തുവിനെ നോക്കി. എന്തടി ഒരു രഹസ്യം? ഹല ചോദിച്ചു. ഒന്നുമില്ല എൻ്റെ പൊന്നെ, നീ വാ റൂമിലേക്ക് പോകാം. മൂന്നും കൂടി സ്റ്റെയർ കയറി മുകളിലേക്ക് നടന്നു. ഈശയുടെ റൂമിലാണ് ഹല വരുമ്പോൾ നിൽക്കാറ്. നിന്റെ ഉപ്പാനെ കണ്ടില്ലല്ലോ. ഹല ബെഡിലിരുന്ന് ഈശയെ നോക്കി ചോദിച്ചു. അവരൊക്കെ ഓഫീസിൽ പോയിക്കുക, ഇനി വൈകിട്ട് പ്രോഗ്രാം ഉള്ളതല്ലേ. ഈ അപ്പോൾ നേരത്തെ വരുമായിരിക്കും. അയ്യോ, അങ്ങേരെ നേരം വൈകി വന്നാലും എനിക്ക് നോ പ്രോബ്ലം. അല്ലടി, നീ തേച്ചവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈശ അലയുടെ അടുത്തിരുന്ന് ചോദിച്ചു. അവനിപ്പോൾ വേറെ ഒരുത്തി നോക്കുന്നു. അല്ലേലും ഞാൻ ആരെ തേച്ചോ അവരൊക്കെ പെട്ടെന്ന് വിവാഹം കഴിച്ചു പോകും. എൻ്റെ രാശി. എന്നാലും എങ്ങനെ സാധിക്കുന്നതെല്ലാം? വേറുള്ളവർ ഇത്തരം വളക്കാൻ നോക്കിയിട്ട് നോ രക്ഷ. അതൊക്കെ ഒരു കലയാണ് മോളെ, നമ്മളവരെ തേടി പോകരുത്, അവർ നമ്മളെ തേടി വരും. പിന്നാലെ നടന്ന് വില കളയരുത്, ആദ്യമൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്തേക്കണം. ഹല ക്ലാസ് എടുക്കും പോലെ ഇരുന്ന് പറയാൻ തുടങ്ങിയതും ഈശ വായും പൊളിച്ചു നിന്നു. പാത്തുവാണേൽ അവൾ പറഞ്ഞതൊക്കെ കേട്ട് ഓരോന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ജിയ, വല്യമ്മച്ചൻ അമ്മച്ചിയുടെ കൂടെ ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കണം. എന്നിട്ട് വേണം നേരെ സെനിത്തേരിയിലേക്ക് എടുക്കാൻ. കൊള്ളാലോ നിന്റെ ബുദ്ധി, വല്യമ്മച്ച പറഞ്ഞു. കൊച്ചു കള്ളി, കണ്ടുപിടിച്ചു കഴിഞ്ഞു. ജിയ കണ്ണിറുക്കി പറഞ്ഞു. നീ ബുക്കിൽ നിന്നൊന്ന് തലയെടുക്കേണ്ട പെണ്ണേ. ജിയ അന്നുവിനെ നോക്കി പറഞ്ഞതും അന്നവളെ കണ്ണുരുട്ടി നോക്കി. അവൾക്ക് നിന്റെ ജോസഫ് പപ്പയുടെ ഭ്രാന്ത് കയറിയതാ, വല്യമ്മച്ചി പറഞ്ഞു. അവൾക്ക് പണ്ടേ ഭ്രാന്തല്ലേ, ജസ്റ്റ് ചോദിച്ചു. അന്നോട് ഉണ്ടായിരുന്ന പെൻസിലെടുത്ത് അവനെറിഞ്ഞു. ആ കൈ, ജസ്റ്റ് എരിവ് കളിച്ചുകൊണ്ട് പറഞ്ഞു. അന്നു അവനെ ഇടിച്ചു കൊടുത്തു. എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. ആൽബി, എന്നിട്ട് പോകാൻ തന്നെ ആണോ നിന്റെ തീരുമാനം? അതെ, നാളെ നേരം വെക്കുമ്പോഴും ഞാൻ ഉറങ്ങും, അതുവരെ ആരും അറിയണ്ട. നിന്റെ പെങ്ങളറിഞ്ഞാൽ നിന്നെ ബാക്കി വെക്കില്ല. അവൾക്ക് എന്നെ മനസ്സിലാകും. ഇപ്പോൾ പോയില്ലേ ശരിയാവില്ല. ഒരു ദിവസം നിങ്ങളെല്ലാവരും അങ്ങോട്ട് വാ, അവിടെ നമുക്ക് അടിച്ചു വിളിക്കാം. ഈശു പറഞ്ഞു. ഞാൻ എന്തായാലും വരും. ഇവറ്റുകളെ കൊണ്ടൊക്കെ വന്നാൽ അവിടെ ഉള്ളവർ നാട് തന്നെ വിടും. ആൽബി നെഞ്ചെ കൈവച്ച് പറഞ്ഞതും ഈശു ചിരിച്ചെടുത്തു. എടാ, ഇനി സാറാമ പറയുന്നതൊന്ന് കേട്ടോ നിനക്ക്? നീ ഒരു കല്യാണമൊക്കെ കഴിക്കുന്നേ. ഏതായാലും ഇത്തിരി കൂടി കഴിയട്ടെ. കരീം, എന്താ കരീം? ഒന്നും പറഞ്ഞില്ല. കല്യാണം ഇപ്പം തന്നെ വേണമെന്നില്ല, നമുക്കൊന്ന് പറഞ്ഞു വെച്ചാൽ മതി. ഷേനിൻ്റെ ഉപ്പ പറഞ്ഞു നിർത്തിയതും കരീം ഒന്ന് ശ്വാസം വിട്ടു. എടോ, ഞാനാണ് ആ കുടുംബത്തിലെ കാരണവർ. എന്നാലും പാത്തുവിൻ്റെ കാര്യത്തിൽ എന്നെക്കാൾ അധികാരം നിഷാനാണ്. താനല്ലേ വീട്ടിൽ കാരണവർ, അപ്പം തൻ്റെ അഭിപ്രായം അവർക്ക് മാനിക്കണ്ടേ? ഞാനൊന്ന് സംസാരിക്കാം. ഷേൻ അവൾക്ക് നന്നായി ചേരും, ഇപ്പം ഇഷ്ടമില്ലെങ്കിലും പതിയത് മാറിക്കോളും. കരീം പറഞ്ഞു. പാത്തുപ്പൊന്നും അറിയണ്ട, അവൾ ചിലപ്പോൾ സമ്മതിച്ചു നേരില്ല. ഇപ്പം ഇക്കാര്യം ഐഷയുടെ മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവരെ പിന്നെ അറിയിക്കാം. അയാൾ പറഞ്ഞത് ശരിയാണെന്ന രീതിയിൽ കരീം തലയാട്ടി. പാത്തു, ഓ ഇവിടെ ഉറക്കം വല്ലാണ്ട് മാറില്ലോ. ഹല കുരിശിനടിയിലേക്ക് നടന്നു പറഞ്ഞു. പറയുന്നത് കേട്ടാതൊന്നും വികസനം വല്ലതും ആകുമെന്ന് ഈശ പറഞ്ഞു. പോടേ. മൂന്നും കൂടി വീട്ടിലേക്ക് കയറി. ഹാളിൽ നോക്കിയപ്പോൾ ജിയും അല്ലമ്മച്ചും അന്നുവും ജസ്റ്റിയും ടെസയും ഉണ്ട്. ഗായ്സ്, ഞാൻ വന്നു. ഹല ഹാളിലേക്ക് ചാടി പറഞ്ഞു. അയിന്, ഹല എല്ലാത്തിനെയും നോക്കിയപ്പോൾ എവിടെയും ഒരു റിയാക്ഷനും ഇല്ല. നിങ്ങളൊന്നും എന്നെ കണ്ട് നെട്ടാത്തേ. എൻ്റെ കൊച്ചെ, നിന്നെ കാണുമ്പോൾ നെട്ടി ഞങ്ങൾക്ക് ശീലാവുക, അതാ ഫീലിംഗ് ഒന്നും മുഖത്ത് കാണാത്തെ. വല്യമ്മച്ച് പറയുന്നത് കേട്ട് ഹല കാറ്റുപോയ ബലൂൺ കണക്കെയായി. വല്ലാത്തോരോ ജന്മങ്ങൾ, വല്യമ്മച്ച് പാത്തുവിൻ്റെ കൂടെ കൂടി വല്ലാണ്ട് വഷളായിട്ടുണ്ട്. ഹല വല്യമ്മച്ചിയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പത്തേണ്ടി ആട്ട് കിട്ടിയതും ഹല ഇളിച്ചു കൊടുത്തു. എവിടെ എവിടെയുള്ള പുത്തൻ അവതാരം? ഹല ചോദിച്ചു. ആൽബിയാണെ എവിടെ ഇല്ല, തെസ പറഞ്ഞു. അതെങ്ങനെ? അവൾ ആൽബിച്ചാനെയാണ് ചോദിച്ചതെന്ന് മനസ്സിലായത്, അന്വേഷിച്ചു.
കോഴിയാണോ എന്നറിയാൻ അതിന്റെ കൊങ്ങക്ക് പിടിച്ച് പട്ടു പഠിക്കുന്നു വേണ്ടല്ലോ. ഹേട്ടത്തീ തന്നെ കുറിച്ച് തന്റെ പോരാളി പോലും ഇത്രയും മനസ്സ് മനസ്സിലാക്കിയ എന്ന സത്യം അപ്പയാണ് ഹല മനസ്സിലാക്കുന്നത്. ആരു ഫംഗ്ഷന് പോകാൻ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ് എല്ലാവരും. ആരുവാണേൽ രാധികക്കിടക്കിടെ ഓരോ പണി കൊടുക്കുന്നുണ്ട്. സിന്ധുവാരും രാധികയും സുനിതയും ഒരു വണ്ടിയിലാണ് പോയത്. അപ്പേക്കും ബാക്കിയുള്ളവരും അങ്ങോട്ട് എത്തിയിരുന്നു. പ്രോഗ്രാമിന്റെ എല്ലാ കാര്യങ്ങളും ടെസ്സയും ഭൂതങ്ങളുമാണ് നോക്കിയിരുന്നത്. എടി പാത്തൊരാൾക്ക് നമ്മുടെ കല്യാണത്തിൽ നിന്ന് വരാൻ പറ്റില്ല. ആരു ഹലയെ ഇടം കണ്ടിട്ട് നോക്കി പറഞ്ഞു. ഹല ഇളിച്ചുകൊണ്ട് അവളെ നോക്കി. സോറിഡി സന്ദർഭം ശരിയല്ല. അല്ലെ തന്നെ ഉപ്പ വീട്ടുകാർക്ക് തന്നെ നല്ല മതിപ്പ. ഇനിയിപ്പോ ഞാൻ അവർ മരിച്ചു കിടക്കുമ്പോൾ കല്യാണം കൂടെ കൂടെ വന്നാലോ. ആഹാ അല്ല നിന്റെ കയ്യിലിരിപ്പിന്റെ ഗുണ. അത് സത്യം. ആൽബി രാവിലെ തൊട്ട് പാത്തുവിനെ ആൽബി കണ്ടില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നുമാണ് അവൻ ഓഡിറ്റോറിയത്തിലേക്ക് പോയത്. ഹാളിലേക്ക് കടന്നപ്പോൾ തന്നെ കണ്ട് ജിയോട് എന്തോ പറഞ്ഞു ചിരിക്കുന്ന പാത്തുവിനെ. നോക്കരുതെന്ന് 1000 തവണ മനസ്സ് പറയുന്നുണ്ടേലും നോക്കാതിരിക്കാൻ കഴിയുന്നില്ല. നീ വന്നോ? നിന്നെയാണ് ഞാൻ കാത്തിരുന്നേ. എന്നെ എന്തിനാടാ? ഡാ അവനെ നിനക്കെങ്ങനെ പരിചയം? ഇഷു ചോദിച്ചു. ആരോടെ സംസാരിച്ചിരിക്കുന്നത്? ഷെയ്നിനെ ചൂണ്ടി ആൽബിയോട് ചോദിച്ചു. കണ്ടിട്ടുണ്ട്, അധികം പരിചയമൊന്നുമില്ല. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഒന്നുമില്ല. ഇവൻ നമ്മുടെ പാത്തുവിനെ പെണ്ണ് കൊതിച്ചിരുന്നു. അവളത് വേണ്ടെന്ന് വെച്ചതാ? ആ അത് ഞാൻ അറിഞ്ഞതാ. ഇന്നലെ ഞാൻ കണ്ടതാ ഇവൻ അവളോട് എന്തൊക്കെയോ സംസാരിക്കുന്നതും പാത്തു ദേഷ്യത്തോട് അവനോട് പെരുമാറുന്നതും. ഞാൻ പിന്നെ ഒരു പ്രശ്നമാക്കണ്ടെന്ന് വെച്ച് ചോദിച്ചില്ല. എനിക്കാണെങ്കിൽ അവൻ്റെ ആ തന്തയെ കാണുന്നതേ വെറുപ്പ. ഇഷു പറഞ്ഞു. നിനക്കെന്തിനാ അയാളോട് ദേഷ്യം? അയാളാണ് അർക്കൽ കരീമിൻ്റെ മകൻ. ജീവിതം ഒരു അസുഖക്കാരിയുടെ കൂടെ കഴിയാനുള്ളതല്ല എന്നും പറഞ്ഞ് അവളെ കല്യാണം കഴിക്കാതിരിക്കാൻ അയാൾ എനിക്കെതിരെ നിർത്തി. ഇവനൊരു പെങ്ങളുണ്ട്, അവളെ എന്നെ കൊണ്ട് കെട്ടിക്കാനായിരുന്നു പ്ലാൻ. അതൊരു പാവം കുട്ടിയായിരുന്നു. അവസാനം അവൾ ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഇപ്പം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇനിയിപ്പം എൻ്റെ പെങ്ങളെ മകനെ കൊണ്ട് കെട്ടിക്കാൻ ഇറങ്ങിയേക്കുക. ആൽബി ഷെയ്നിനെ ഒന്ന് നോക്കി. അവന് വല്ലാത്ത ദേഷ്യം തോന്നി. ഇഷോടെ നിന്ന് പോയതും ആൽബി മറ്റുള്ളവരുടെ അടുത്തേക്ക് നടന്നു. പാത്തുവിൻ്റെ അടുത്തെത്തിയതും ആൽബി അവളെ ഒന്ന് നോക്കിയെങ്കിലും അവളവനെ നോക്കുക കൂടിയും ചെയ്തില്ല എന്നത് അവന് അതിശയമായിരുന്നു. അവളെ തന്നെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടി ആൽബിൻ്റെ മുന്നിൽ വന്ന് നിന്നത്. ജിയൻ ചേട്ടാ, ജിയയുടെ ചേട്ടനല്ലേ? ആൽബി അതേന്ന് തലയാട്ടി. ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കിഷ്ടമായി. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ കൊള്ളാം. ബൈ ദ ബൈ, ചേട്ടൻ സിംഗിളാണോ? ലെവളുടെ ചോദ്യം കേട്ട് ആൽബി വായും പൊളിച്ചു നിന്നു. എന്നിട്ട് കൈ രണ്ടും കെട്ടി ആൽബി അവളെ നോക്കി. കൂടിയ ഇനമാണല്ലേ. എന്തിനും കാട്ടുകൊയ്. നല്ല നീയാരാ? നിതിന് മുന്നേ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഹല, ദേ ലെവളുടെ കസിനാണ്. ഹല പാത്തുവിനെ ചൂണ്ടി പറഞ്ഞു. ഓ, കല്യാണത്തിന് വരാനിരുന്ന മോതല്. എന്തായാലും നിനക്കതിൽ നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. ആൽബി പറയുന്നത് കേട്ട് ഹല ഇളിച്ചു കൊടുത്തു. പാത്തു ജിയോടൊന്ന് സംസാരിച്ച് തിരിഞ്ഞു നോക്കിയ പാത്തു കാണുന്നത് ഹലയോട് എന്തൊക്കെയോ സംസാരിച്ച് പൊട്ടിച്ചിരിക്കുന്ന ആൽബിയാണ്. കൊണ്ടില്ല, എന്നോട് സംസാരിക്കുമ്പോഴേ കടുകൊടുത്തുള്ളൂ. ബാക്കി പെണ്ണുങ്ങളോടൊക്കെ എന്താ കൊഞ്ചല്. പാത്തു സംസാരിക്കുന്നത് ജിയോടാണേലും കണ്ണുകൾ ഇടയ്ക്കിടയിൽ ആൽബിയെ ദഹിപ്പിച്ചു നോക്കുന്നുണ്ടാവും. ആൽബി താൻ കൊള്ളാലോ, എങ്ങനെ ഒപ്പിക്കുന്നില്ല. കാരണവന്മാരായി കോലമുണ്ട്, ബുദ്ധിയുണ്ട്. പോരെ പോരെ, ഇക്കണക്കിന് പോയാൽ എനിക്ക് നല്ലൊരു പേഷ്യൻറ്റിനെ കിട്ടും. അതെന്താ അങ്ങനെ? നിന്നാരേലും തല്ലി കൊല്ലുന്ന ഉറപ്പല്ലേ? നിങ്ങൾ കൊള്ളാലോ. അനുവിൻ്റെ ചേട്ടനെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ കരുതി പുസ്തകം തന്നെ ജീവിക്കുന്ന വല്ലവരും ആകുമെന്ന്. ഹല എളിച്ചോണ്ട് പറഞ്ഞതും ആൽബി അവളെ ഒന്ന് ഇരുത്തി നോക്കി. ഷിഫു എന്ന് നിന്നേ. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ഷിഫു കാണുന്നത് അവളുടെ നേരെ നടന്നു വരുന്ന നിഷുവിനെയാണ്. എന്താ നിഷിക്ക, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എപ്പോൾ എന്ന് തൊട്ട് എന്നൊന്നും ചോദിക്കരുത്. എന്നോ ഇഷ്ടപ്പെട്ടു പോയി. പറയാനായി ഒരുപാട് നാൾ കാത്തതാണ്. ഒരു പക്ഷേ ഇന്നത്തെ ദിവസമാകും നിനക്കായി എഴുതി വെച്ചത്. നിഷു പറയുന്നതൊക്കെ കേട്ട് അതുവരെ ചിരിച്ചു കൊണ്ടിരുന്ന ഷിഫുവിൻ്റെ ചിരി മാറി. സോറി നിഷിക്ക, എനിക്കതിനൊന്നും താല്പര്യമില്ല. അങ്ങനൊരു സ്ഥാനത്ത് ഞാൻ ഇക്കെ കണ്ടിട്ടും കൂടി ഇല്ല. മാത്രമല്ല എൻ്റെ ഉപ്പച്ചിയും ഉമ്മച്ചിയും കണ്ടെത്തി തരുന്ന ആളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. സോറി. ഷിഫു അതും പറഞ്ഞ് തിരിഞ്ഞു നടന്നതും നിഷു കുറച്ചു നേരം അവളിപ്പോഴ വഴിയെ നോക്കി നിന്നു. തുടരും. അങ്ങനെ ഒരു പ്രണയം അവിടെ തട്ടിമാറ്റിപ്പോയി. ഇനി അത് കൂടി ചേരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പം ഇന്നലെ ഇടാമെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഒരു സന്തോഷ വാർത്ത എല്ലാവരും ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ കുടിയിരിക്കലാണ്, അതായത് പാൽക്കാച്ചി എന്നൊക്കെ പറയില്ല, അതാണ് ഇൻഷാല്ല അടുത്ത മാസം 5-ാം തീയതി ആണ് എന്നാണ് നമ്മളിങ്ങനെ കരുതി ഡേറ്റ് കണ്ടുവച്ചിരിക്കുന്നത്. ഇൻഷാല്ല ഉടനടി ഉണ്ടാകും. അപ്പം എല്ലാവരും നല്ല രീതിയിലാവാൻ പ്രാർത്ഥിക്കുക.